പ്രകൃതി ചപലതയോടവനമോരോ മണി പ്രാസാദജാലങ്ങൾ ചുറ്റു തുടങ്ങിനാൻ ഗജതുരഗരതാദികൾ പങ്ക്തിയും ഗമ്യങ്ങളായുള്ള രമ്യഹർമ്യങ്ങളും അനല ശിഖകളും അനില സുതഹൃദയവും तेलिन्याहंद विष्णुपदं गमिच्चु तदाम् विभुदपदियोडु निशिचरालयं वेंदोरु वृत्तान्दमेल्लामरियिच्चु कुल्लुवान् अहमहमिकाधिया पावगज्वालकलं ഉയർന്നു ഭുവനതലഗത വിമല ദിവ്യ രൂതി പരിപൂർണമായുള്ള ലങ്കയും പുനരനില സുതനിധി ദഹിപ്പിച്ചതെങ്കിലും ഭൂതി പരിപൂർണമായി വന്നിതദ്ഭുതം നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് രാമായണ രഹസ്യത്തിൻ്റെ വീണ്ടും ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം രാമായണത്തിലെ മനോഹരമായ ഭാഗങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ലങ്കാദഹനം ദഹിപ്പിക്കൽ എന്ന പ്രക്രിയ എത്രയോ പ്രാധാന്യത്തോടുകൂടി നാം നിർവഹിച്ചു വരുന്നു ഹൈന്ദവാചാരമനുസരിച്ച് ശവശരീരത്തെ ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് അഗ്നിശുദ്ധി വരുത്തിയാണ് അഗ്നിശുദ്ധി വരുത്തി പാപങ്ങളെ ഇല്ലാതാക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് മോശമായതിനെ കത്തിച്ചു കളയുന്നു ഇവിടെ ദഹനം എന്ന പ്രക്രിയ എങ്ങനെയാണ് നടത്തേണ്ടത് സ്ഥൂലമായ ദഹനങ്ങളെയെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ സൂക്ഷ്മമായ ദഹനം എന്താണ് മനുഷ്യനാവശ്യമില്ലാത്ത എന്തിനെയാണ് സ്വയം കത്തിച്ചു കളയേണ്ടത് ലങ്കാ ദഹനം എന്ന പദത്തിൻ്റെ വാച്യാർത്ഥത്തെ നമുക്ക് പരിശോധിക്കാം രാധാകൃഷ്ണജി നമ്മോട് സംസാരിക്കുന്നു നുഭവിക്കുന്ന പ്രശ്നങ്ങൾ സ്വയംകൃതങ്ങളായ അനർത്ഥങ്ങളാണ് ആസുരീയമായ ശക്തികൾക്കൊരു പ്രത്യേകതയുണ്ട് അത് മറ്റുള്ളവരുടെ കീഴടക്കാനോ ഇല്ലായ്മ ചെയ്യാനോ ശ്രമിക്കും എന്നല്ലാതെ സ്വയം ഒരിക്കലും അത് പരിവർത്തനത്തിന് തയ്യാറാവില്ല എന്നും മറ്റുള്ളവരുടെ പേരിലാണ് അവർ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തുക ശത്രുവിൻ്റെ പാളയത്തിൽ ഹനുമാൻ ഒറ്റയ്ക്ക് കയറി വന്ന് രാവണനെ തന്നെ വെല്ലുവിളിക്കണമെങ്കിൽ എത്രത്തോളം ശക്തനാണയാളെന്ന് ഒരു തിരിച്ചറിവ് രാവണൻ ഉണ്ടാകേണ്ടതായിരുന്നു അപ്പോൾ ഉപാസന കൊണ്ട് ലഭിക്കുന്ന ആത്മബലം തന്നെയാണ് ഏറ്റവും വലിയ ശക്തി പത്ത് തലകളും ഇരുപത് കൈകളും ഉണ്ടായിട്ട് പോലും ഈ ഹനുമാൻ്റെ ശക്തിയെ മറികടക്കാനായിട്ട് കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ ശാരീരികമായ ശക്തി കൊണ്ട് ആത്മീയമായ ശക്തിയെ മറികടക്കാനായിട്ട് ഒരിക്കലും കഴിയില്ല എന്നാണ് അപ്പോൾ ഹനുമാൻ്റെ വാലിൽ കൊളുത്തിയതായ അഗ്നി ലങ്കയിൽ വെച്ചത് കൊളുത്തപ്പെട്ടപ്പോൾ ലങ്കയിലെ ഗാർഹപത്തിയാഗ്നിയായിരുന്നു അത് ഹനുമാന്റെ വാലിൽ അത് കൊളുത്തിയപ്പോൾ ആ അഗ്നി തന്നെ എന്ന് പറയുന്ന ഉപാസനാരൂപത്തിലുള്ളതായ അഗ്നിയായിട്ട് മാറി ഈ അഗ്നി സ്വരൂപമായ ഉപാസന ഭൗതികതയുടെ ആസുരീയതയെ ഒരു സംഹാരുദ്രൻ്റെ താണ്ഡവത്തോടെ സംസ്കരിച്ചു അതാണ് ലങ്ക എന്ന ചപലമായ ചിത്തത്തെ ഉപാസനയിലൂടെ സംസ്കരിച്ച് ആത്മബോധത്തിൽ ഉറപ്പിക്കുന്ന തത്വത്തിന് പറയുന്ന പേരാണ് ലങ്കാദഹനം ലങ്കാ ദഹനത്തെ സമൂഹത്തിലുള്ള ദുരാചാരങ്ങളുടെ ദഹനമായി വേണമെങ്കിൽ കണക്കാക്കാം ആത്മാവിൻ്റെ അശുദ്ധിയുടെ ദഹനമായി കണക്കാക്കാം എങ്ങനെയാണ് ദഹിപ്പിക്കൽ നടത്തേണ്ടത് ഇതാരും നടത്തി തരും എനിക്ക് സ്വയമേ ദഹനം ചെയ്യാൻ സാധിക്കുമോ ഈ കാര്യങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നതിനായി എന്നത്തെയും എന്ന പോലെ നമ്മുടെ കൂടെയുണ്ട് ബ്രഹ്മാകുമാരി രാജ്യോഗിനി ഷിബ ബെഞ്ചി ബെഞ്ചി ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം രാമായണത്തിൽ നമ്മൾ ലങ്കാ ദഹനത്തിൽ എത്തി നിൽക്കുകയാണ് ലങ്കയെ ദഹിപ്പിക്കുക രാവണനെ അവിടെ ഒന്നും ചെയ്യുന്നില്ല ലങ്കയാണ് ദഹിപ്പിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ലങ്കാദഹനം സൂക്ഷ്മ ഭാവമാണ് ലങ്കയെ കത്തിക്കുക എന്ന് പറയുന്നത് അതായത് ഹനുമാൻ തൻ്റെ വാലിൽ കൊടുത്ത തീ കൊണ്ട് ലങ്കയെ കത്തിച്ചു എന്നാണ് പറയുന്നത് ജീവാത്മാവിന് എപ്പോഴാണോ തൻ്റെ കുരങ്ങ് സ്വഭാവത്തിനുള്ളതായിട്ടുള്ള മുക്തി വേണ്ടത് ദുർവികാരങ്ങളോടുള്ള മുക്തി വേണ്ടത് ആ സമയത്ത് നീണ്ടു നിൽക്കുന്ന അഥവാ അവശേഷിക്കുന്നതായിരിക്കുന്ന സൂക്ഷ്മ അംശങ്ങൾ എപ്പം വേണമെങ്കിൽ അതിൽ തീ പിടിക്കുകയും അപകടം ഉണ്ടാവുകയും ചെയ്യാം അതായത് ഒരു ദുർവികാരത്തിന് നമ്മൾ ഇല്ലാതാക്കുമ്പോൾ അതിൻ്റെ അംശം മാത്രമായി കൂടി അതിനെ ഇല്ലാതാക്കിയില്ല എങ്കിൽ അത് പെട്ടെന്ന് അതിൻ്റെ വംശരൂപത്തിലേക്ക് വരികയും നമ്മൾ ആക്രമിക്കുകയും ചെയ്തേക്കും അപ്പോൾ അതുകൊണ്ട് ആ ദുർവികാരങ്ങൾ ഇല്ലാതാക്കാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി തന്നെ വേണ്ടി വേണ്ടിയവരും നമുക്കില്ലാതാക്കാൻ ഇപ്പോൾ കാമവികാരാണെങ്കിലും ക്രോധാണെങ്കിലും ലോഭമോഹങ്കാര ഏത് കാര്യമാണെങ്കിലും അതിനാദ്യം നമ്മൾ ബാഹ്യമായ കർമ്മങ്ങളിൽ നിന്നാണ് ഇല്ലാതാക്കേണ്ടത് കാമത്തിന് ജയിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം കാമചേഷ്ഠകളെ കാമരസം കലർന്നതായിട്ടുള്ള തമാശകളെ അത്തരത്തിലതായിട്ടുള്ള വായനകളെ ബാഹ്യ നിന്ന് അതിനെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ളതായിട്ടുള്ള കർമ്മങ്ങളെ ഇതിൽ നിന്നൊക്കെ ആദ്യം നമ്മൾ മുക്തി നേടണം ക്രോധാണെങ്കിലും അങ്ങനെ തന്നെ ലോഭാണെങ്കിലും അങ്ങനെ തന്നെ ആദ്യം നമ്മൾ നമ്മുടെ വസ്തുക്കളോട്തായിട്ടുള്ള ലോഭത്തിന് ഇല്ലാതാക്കണം അതുപോലെ തന്നെ നാവിനെ ജയിക്കുക നമുക്കറിയാലോ മനുഷ്യന്മാരൊക്കെ ഇന്ന് ഇത്രയും മോശമായിട്ടുള്ള ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ശരീരത്തിന് വേണ്ടിയല്ല ഈ രണ്ടര ഇഞ്ച് നാവിൻ്റെ സുഖത്തിന് വേണ്ടി അതിനു വേണ്ടി കഴിക്കുന്നവരാണ് അപ്പൊ നാവിന്റെ അടിമയാക്കുന്നത് കണ്ണുകൊണ്ട് ഒന്ന് കാണുന്ന സമയത്ത് അതിനോട് ആസക്തി ഉണ്ടാവുക അപ്പൊ ഇന്ദ്രിയങ്ങളെ ജയിക്കണമെങ്കിൽ നമുക്കതുകൊണ്ട് അതുകൊണ്ട് ആഗ്രഹമുള്ളിൽ വന്നാൽ പോലും സംയമനം പാലിക്കാൻ നമുക്ക് സാധിക്കണം ആദ്യം കർമ്മത്തിൽ കൊണ്ടുവരാതെ അപ്പൊ ആദ്യം കർമ്മത്തിൽ നിന്ന് കത്തിച്ച് കളഞ്ഞാലേ പതുക്കെ പതുക്കെ നമുക്കത് നമ്മുടെ ഉള്ളിൽ നിന്ന് കത്തിക്കാൻ കഴിയുള്ളു അപ്പൊ രാവണൻ ഇന്ന് ഓരോ ജീവാത്മാവിൻ്റെ ഉള്ളിലും തൻ്റെ രാജ്യം സ്ഥാപിച്ചിരിക്കുകയാണ് അപ്പൊ ആ രാജ്യത്തിലാണ് ഈ അക്രമവും കൊലപാതകവും അതുകൊണ്ടാണ് ലങ്കാദഹനം വായിക്കുമ്പോൾ നമുക്ക് തമാശയാണ് തോന്നുന്നത് ഇന്നത്തെ ലോകത്ത് ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാല് അവിടെ ആദ്യം എത്തുന്നത് കള്ളന്മാരായിരിക്കും അല്ലെ മനുഷ്യന്മാരെന്നല്ല പക്ഷേ ആദ്യം പല അപകടങ്ങളും ഓടി വലിയ വലിയ കള്ളന്മാരാണ് പിന്നെയാണ് അവിടെ പോലീസും കൾക്കാരൊക്കെ എത്തുന്നത് ലങ്കാദഹനത്തിൽ ഇക്കാര്യം വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ലങ്കയ്ക്ക് തീ പിടിച്ച സമയത്ത് പലരും രക്ഷപ്പെടാൻ വേണ്ടി പുറത്തേക്ക് ഓടിയപ്പോൾ ആ കത്തുന്ന വീടുകൾക്കുള്ളിൽ പോയിട്ട് സ്വർണാഭരണങ്ങളും മറ്റും വാരിയെടുത്തുകൊണ്ട് ഓടി വന്ന് ആ പിടിച്ച തീ രക്ഷപ്പെടാൻ വേണ്ടി പുഴയിൽ ചാടി അല്ലെങ്കിൽ നദിയിൽ ചാടി കുളങ്ങളിൽ ചാടി അപ്പോഴും കയ്യിൽ നിന്ന് ആഭരണം ഉറുക്കി പിടിച്ച് രക്ഷപ്പെടാൻ അതിന് അത്തരത്തിൽ അവസരം മുതലാക്കിയിരുന്ന ആളുകൾ ഇന്നത്തെ ലോകത്ത് നമുക്ക് കാണാം എവിടെയെങ്കിലും ഒരു തീപ്പിടുത്തം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു ഭൂകമ്പം ഉണ്ടായാലും മറ്റേതെങ്കിലും വിധത്തിലുള്ള പ്രകൃതിക്ഷോഭം നമുക്ക് സംഭവിച്ചാൽ ഈ രാവണ രാവണലങ്കയിലും ഇത്തരത്തിലുള്ള എല്ലാ കർമ്മങ്ങളും മനുഷ്യന്മാർ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ ഈ രാവണ രാവണലങ്കയിൽ ജീവിക്കുമ്പോൾ ആദ്യം നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന രാവണ ലങ്കയെ നമ്മൾ കത്തിക്കണം അത് മറ്റെന്ത് കാര്യമാണെങ്കിലും നമ്മൾ പറയുക ഇല്ലാതാക്കണം എന്നാ പറയുക പക്ഷേ ദുർവികാരങ്ങളെ നമ്മൾ കത്തിക്ക് തന്നെ വേണം കത്തിക്കുക എന്ന് ഒരു അതിനും ഒരു സൂക്ഷ്മ്മാർത്ഥമുണ്ട് അതായത് നമ്മൾ ഒരാളെ ദഹിപ്പിക്കുക എന്ന് വെച്ചാൽ ആ ദഹിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അവിടെ ഭസ്മം അവിടെ സൂക്ഷിച്ച് വയ്ക്കാറില്ല കത്തിച്ച ഭസ്മത്തിന് ഏതെങ്കിലും പുഴയിലോ മറ്റെവിടെയെങ്കിലും കൊണ്ട് ഒഴുക്കി കളയുക ചെയ്യുക അപ്പോൾ കത്തിച്ച് കളയുക എന്ന് വെച്ചാൽ അർത്ഥം അതിൻ്റെ സ്ഥൂലമായിരിക്കുന്ന എല്ലാ ഭാവങ്ങളെയും നിങ്ങൾ ഇല്ലാതെയാക്കി പിന്നെ അതിൻ്റെ സൂക്ഷ്മഭാവത്തിന് ഇല്ലാതാക്കണം എന്നാണ് അർത്ഥം അപ്പോൾ സ്ഥൂലഭാവത്തിന് ഇല്ലാതാക്കാൻ വേണ്ടി ജീവിതത്തിലെ ദിനചര്യയില് ഒരുപാട് ശ്രദ്ധ നമുക്ക് അവശ്യമാണ് നമ്മുടെ പ്രഭാതം മുതൽ രാത്രി ഉറങ്ങും വരെയുള്ളതായിട്ടുള്ള സമയങ്ങളിൽ ഏത് സമയത്ത് നമ്മൾ എന്തു ചെയ്യണം എങ്ങനെ ചെയ്യണം ഇങ്ങനെയുള്ളതായിട്ടുള്ള കർമ്മങ്ങൾ എന്ത് നമുക്ക് കാണരുത് എന്ത് കാണണം എന്ത് കേൾക്കരുത് എന്ത് കേൾക്കണം അല്ലെങ്കിൽ ഏത് വിധത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണം എന്തിനെക്കുറിച്ച് ചിന്തിക്കണം അതുപോലും കാരണം മനുഷ്യൻ്റെ മറ്റെല്ലാ കാര്യങ്ങളെക്കുറിച്ചും പ്ലാനിങ് ആക്കാൻ നമ്മൾ വളരെ കെയർഫുള്ളാണ് പക്ഷേ ചിന്തയെക്കുറിച്ച് നമ്മൾ ഒരിക്കലും കെയർഫുള്ളാവാറില്ല പക്ഷേ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള തലം നോക്കിയാൽ നമ്മൾ ആദ്യം നമ്മൾ എന്തിലേക്ക് ലീഡ് ചെയ്യുന്ന സാധനം നമ്മുടെ തോട്ട്സുമാണ് അപ്പം അതുകൊണ്ട് ഒരു ദിനചര്യയുടെ ഭാഗമായിട്ട് എൻ്റെ മനസ്സിൻ്റെ പ്ലാനിങ് എങ്ങനെ വേണമെന്ന് പോലും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഇത്തരത്തിൽ ഒരു ദിനചര്യയിലൂടെ വളരെ ശക്തമായിരിക്കുന്ന രീതിയിൽ നമ്മളെ ഒരു പക്ഷേ മനുഷ്യന്മാർക്ക് പലപ്പോഴും ഇഷ്ടമെന്ന് തോന്നിയിരുന്ന പല കാര്യങ്ങളും ആയിരിക്കാം പക്ഷെ അത് അരുതാത്തതാണ് ആത്മാവിൻ്റെ ഉന്നതിക്ക് അത് വിഘ്നം എന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ ശക്തമായിരിക്കുന്ന രീതികൾ അവലംബിച്ചാണെങ്കിൽ പോലും അതിനെ നമ്മൾ തടഞ്ഞിരിക്കണം അതിനെയാണ് കത്തിച്ചു കളയുക എന്ന് പറയുന്നത് പിന്നെ ഒരു അംശത്തിനൊരു ജീവിച്ചു വരാൻ ഒരു അവസരം കൊടുക്കരുത് അതിന്റെ അതിൻ്റെ പോലും ഇല്ലാതെ കളയും കത്തിച്ചു ഇവിടെ ഹനുമാൻ തന്റെ വാലിനെ കത്തിക്കുകയാണ് ഹനുമാന്റെ വാലിനെ രാവണൻ കത്തിക്കാൻ പറയുന്നു കാരണം കുരങ്ങന്മാർക്ക് വാലിലാണ് ശൗര്യം എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ വാലിനെ കത്തിക്കുന്നത് യഥാർത്ഥത്തിൽ എന്തിനെയാണ് ഇപ്പം നമ്മൾ ബാഹ്യമായിട്ട് ഒഴിവാക്കണം എന്ന് പറഞ്ഞു പക്ഷേ വാല് യഥാർത്ഥത്തിൽ എന്തിൻ്റെ സൂചനയാണ് അത് പ്രത്യേകമായ എന്തെങ്കിലും ദുർവികാരങ്ങളുടെ സൂചനയാണോ അതോ പൊതുവേ ആത്മാവിൻ്റെ അശുദ്ധിയാണോ കാണിക്കുന്നത് ആത്മാവിന്റെ മോഹത്തിനെ കാണിക്കുകയാണ് മറ്റെല്ലാം ഇല്ലാതാക്കാൻ പിന്നെ ആത്മാവിനെളുപ്പത്തിൽ സാധിക്കും പക്ഷേ അറ്റാച്ച്മെൻറ്റ് അത് വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു സാധനമാണ് പലപ്പോഴും നമ്മൾ വിചാരിച്ചു പോകും ഇത് സ്നേഹമാണ് എന്ന് വിചാരിച്ചു പോവും ആ സ്നേഹം എന്നുള്ള വിചാരത്തിൽ കുരുങ്ങിയിരിക്കുന്നിടത്താണ് നമ്മുടെ മായ വന്ന് കത്തിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്നതായിരിക്കുന്ന മോഹഭാവങ്ങൾ കാരണം ഞാൻ വിചാരിക്കുന്നു ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട് നമ്മുടെ എൻ്റെ ഒരു അനുഭവമാണ് ഒരിക്കലും ഞാനും ഒരു മാതാജിയും കൂടി ആശ്രമത്തിൽ ജീവിക്കുകയാണ് അപ്പോൾ കുറച്ച് നാളുകൾക്ക് എനിക്ക് കൂട്ടിയിട്ട് അവരുണ്ടായിരുന്നേ എപ്പോൾ പറഞ്ഞാലും ക്ലാസ്സുകളിലോ മറ്റു ഒക്കെ മോഹത്തെ അതിജീവിച്ചോ എന്ന് പറഞ്ഞാൽ ആദ്യം കൈ ഉയർത്തുക അവരായിരുന്നു അപ്പോൾ ഒരു മനുഷ്യന് മോഹം ഉണ്ടോ ഇല്ല എന്ന് ശരിക്കും വ്യക്താവുന്ന നിമിഷമാണ് ആത്മശരീരത്തിന് പോകുന്ന നിമിഷം ഒരിക്കൽ നമ്മുടെ കോഴിക്കോട് ഒരു നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഒരു അമോണിയ ടാങ്ക് പറഞ്ഞിട്ട് അരഞ്ഞിപ്പാലം ഭാഗത്തുണ്ടായത് അപ്പോൾ അവിടുന്ന് ഒരു നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് നമ്മുടെ കോഴിക്കോട് കുതിരവട്ടം എന്നുള്ള സ്ഥലത്താണ് നമ്മുടെ അന്നത്തെ സിലിണ്ടർ ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഞാനും ഈ മാതാജിയും ഇരിക്കുമ്പോൾ എനിക്ക് രണ്ടു രണ്ടേ മുക്കാൽ നേരത്തെ ഫോൺ വന്നു സിസ്റ്റർ ജനലും വാതിലും ഒക്കെ നന്നായിട്ട് മുറുക്കി അടച്ചിരിക്കണം കാരണം ഇങ്ങനെ അമോണിയ വാതകം ചോർന്നിട്ടുണ്ട് അവിടേക്കൊന്നും എത്താനുള്ളൊരു സാധ്യതയൊന്നും ഇല്ലെങ്കിലും ഒരു അറിയിപ്പ് എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു ബ്രദർ ഫോൺ ചെയ്ത് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം മാതാജി ഇനിയിപ്പോൾ അമോണിയ വാതകം വന്നാൽ തന്നെ ഇപ്പം മാക്സിമം എന്താ നമുക്ക് സംഭവിക്കാൻ പോകുന്ന ആത്മശരീരത്തിന് പറഞ്ഞപ്പോൾ പറന്നുപോകുന്നു നമുക്ക് ഭഗവാന്റെ ഓർമ്മയിൽ പോവാം ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ ഭഗവാന്റെ സ്മൃതിയിൽ ഈ ശരീരത്തിനൊന്നു പോകാന്നുള്ളതല്ലേ അതിപ്പം നമുക്ക് ഇപ്പഴേ തയ്യാറായാൽ ആർ ഓക്കെ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മെഡിറ്റേഷൻ മുറിയിൽ പോയി മെഡിറ്റേഷൻ ചെയ്യാനിരുന്നു മെഡിറ്റേറ്റ് ചെയ്യാനിരുന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവരെന്നെ പതുക്കെ ഞാൻ നല്ല മെഡിറ്റേഷനിൽ ഒഴുകിയിട്ടുണ്ടാവും കാലം ഇങ്ങനെ മാന്തി അപ്പോൾ ഞാൻ ഞെട്ടി ചോദിച്ചു എന്തും പറ്റി അല്ല സിസ്റ്റർ ഞാൻ ഞാനെന്റെ മോളെ ഒന്ന് വിളിച്ചോട്ടെ കാരണം മോള് കുറച്ച് ദൂരെയാണ് അവര് ഒരു പതിനാല് കിലോമീറ്റർ അപ്പുറത്താണ് മോളുടെ വ്യാസം അല്ല ഇനിയിപ്പോൾ അവൾക്കൊന്നും അറിയാത്തതിൻ്റെ പേരിൽ അവൾ ഈ കാര്യം എങ്ങനെ പുറത്തിറങ്ങിയാലോ അപ്പം ഞമ്മളെ പതിനാല് കിലോമീറ്റർ അപ്പുറത്തേക്ക് ഈ വാതകം എന്തായാലും പോയില്ല മാതാജി അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ അവർ ഇവർ ഓർമ്മയിൽ പോയാൽ അതൊരിക്കലും ശരിയാവില്ല നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും തന്നെ വിളിച്ചു അല്ല ഒന്ന് വിളിച്ചു നോക്കട്ടെ ഞാൻ ഒരു കാര്യം ചെയ്തേക്ക് നിങ്ങൾ പോയിട്ട് വിളിച്ചോളൂ പക്ഷെ ഞാൻ എന്നെ ഈശ്വരൻ്റെ ഓർമ്മയിലിരിക്കാണ് തടസ്സം ചെയ്യലേ എന്ന് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മനുഷ്യൻ അവൻ്റെ അന്തിമ സമയം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ്റെ ഓർമ്മകൾ പോകുന്നത് ഈ ദേഹസംബന്ധികളിലേക്കാണ് അതുകൊണ്ടാണ് അവസാന കാലത്ത് ഈശ്വരനെ ഓർക്കാൻ എല്ലാവരും പറഞ്ഞാലും ആ കിടക്കുന്ന ആളുടെ മനസ്സിൽ പൂർണ്ണമായിട്ട് ആരോ അറിയോ അഥവാ രാമായണം കേൾപ്പിക്കാറുണ്ട് മരിക്കാൻ കിടക്കുന്ന പലരെയും അവർ രാമൻ്റെ ഓർമ്മയിൽ പോകട്ടെ രാമനെയല്ല ഓർക്കാറ് എൻ്റെ പേരക്കുട്ടിയുടെ ശബ്ദമാണാവോ കേൾക്കുന്നത് അല്ലെങ്കിൽ എന്നെ അവരാണാവോ വായിക്കുന്നത് ഇത്തരത്തിൽ അതിസൂക്ഷ്മ ഭാവത്തിൽ എല്ലാം ഞാൻ ജയിച്ചു എന്ന് വിചാരിക്കുമ്പോൾ പോലും അറിയാതെ നമ്മളുള്ളിൽ വന്ന് എവിടെയോ കുരുങ്ങി കിടക്കുന്ന സാധനമാണ് ഈ മോഹ അഥവാ അറ്റാച്ച്മെന്റ് പലപ്പോഴും സ്നേഹത്തിന്റെ ഭാവം നടിച്ച് വരുന്ന മോഹത്തെ തിരിച്ചറിയാൻ പോലും നമുക്ക് സാധ്യമല്ല അതാണ് കുരങ്ങിൻ്റെ വാലായിട്ട് കാണിക്കുന്നത് അതുകൊണ്ട് ആ ഒരു അംശത്തിൽ തന്നെയാണ് രാവണം തീ കൊടുക്കുക തീ പത്തിക്കാൻ ചേർത്ത് നിങ്ങൾ അസ്വസ്ഥനാക്കുക ഇവിടെ ഹനുമാൻ ഈ അശോക വാടികയിൽ യുദ്ധമുണ്ടായി യുദ്ധമുണ്ടായപ്പോൾ ഒരുപാട് രാക്ഷസന്മാരെ ഹനുമാൻ വധിക്കുകയും അവിടെ വിജയിക്കുകയും ചെയ്തു പക്ഷേ ബ്രഹ്മാസ്ത്രത്തിന് മുന്നിൽ സ്വയം തലകുനിക്കുകയുണ്ടായി എന്ന് പറയുന്നു അപ്പം ഇവിടെ എന്താണ് ഇത് സ്ഥൂലമായ യുദ്ധം അല്ലെങ്കിൽ പിന്നെ ഇവിടെ എന്താണ് ബ്രഹ്മാസ്ത്രം എന്തിനാണ് ഇതിൻ്റെ മുന്നിൽ തലകുനിക്കുന്നത് ബ്രഹ്മാസ്ത്രം എന്ന് വെച്ചാൽ പരമാത്മജ്ഞാനമാണ് ജ്ഞാനം ഒരു ജീവാത്മാവിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സമയത്ത് അതിനെ നമുക്ക് പലപ്പോഴും നമ്മളോട് അതുപോലെ തന്നെ ജ്ഞാനികളായിരിക്കുന്ന ആളുകള് ആ ജ്ഞാനത്തെ നമ്മളോട് പറയുന്ന സമയത്ത് ഒരുപക്ഷെ അവരെ പ്രാക്ടിക്കൽ ആയിക്കൊള്ളണം പ്രാക്ടിക്കൽ അല്ലാത്തതിന്റെ പേരിൽ തന്നെ അവര് ആ ജ്ഞാനത്തിന്റെ ബെനിഫിറ്റ് അവരൊരിക്കലും എടുക്കുന്നുണ്ടായിരിക്കില്ല അപ്പൊ അവരെന്ത് ചെയ്യണം അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും അജ്ഞാനത്തെ നമുക്ക് ഒരിക്കലും എതിർക്കാനാവില്ല അതിന് നമുക്ക് തൊഴുതു വന്നിട്ടു സ്വീകരിക്കാനേ പറ്റൂ പക്ഷേ അവരുടെ ജ്ഞാനമുണ്ടെങ്കിലും ആ ജ്ഞാനം പ്രാക്ടിക്കലാകാതെ വരുന്ന പല ആളുകളും അവരുടെ അഹങ്കാരം കൊണ്ട് അത് നമ്മളെ ബന്ധനമാക്കി കളയും പക്ഷെ ആ ബന്ധനം ഒരുപാട് സമയമൊന്നും ബന്ധിപ്പിക്കാനാവില്ല കാരണം ആത്മശക്തിയും ആത്മാവിൻ്റെ കഴിവും ഉണർന്ന് വരുന്ന സമയത്ത് ഗുണങ്ങളും ശക്തമായി പുറത്തു വരുമ്പോൾ ആ ഓറയ്ക്കുള്ളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നിഷ്പ്രഭമാവുകയുള്ളൂ പക്ഷേ താൽക്കാലികമായിട്ട് അതിനെ എതിർക്കാൻ നമുക്ക് സാധ്യമല്ല ഒരു പോകുമ്പം വഴിയുള്ളൂ അങ്ങനെ ജ്ഞാനികളായിട്ടുള്ള ആളുകൾ അവരുടെ ജ്ഞാനം ആയുധമാക്കിക്കൊണ്ട് നമ്മുടെ മുന്നിൽ വരികയാണെങ്കിൽ അവിടെ വിനയമാണ് യഥാർത്ഥമായിട്ടുള്ള വിജയത്തിൻ്റെ വഴി അതുകൊണ്ടാണ് പരശുരാമൻ്റെ മുന്നിലും രാമൻ വിനയം കൊണ്ട് ജയിച്ചു എന്ന് പറയുന്നത് ഇവിടെയോ അത് ജ്ഞാനത്തെ ജയിക്കാൻ ഒറ്റ പോകുമ്പഴിയുള്ളു വിനയം അതാണ് ഹനുമാൻ കൊണ്ട് ജയിച്ചു എന്ന് ഇവിടെ ലങ്കാ ദഹനത്തിന്റെ സമയത്ത് വാലിന് തീ കൊളുത്താൻ വേണ്ടി ലങ്കയിലുള്ള മുഴുവൻ വസ്ത്രങ്ങളും ഉപയോഗിക്കുകയാണ് എന്നിട്ടും തികയാതെ വരികയാണ് കാരണം ഹനുമാന്റെ വാൽ അങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു അപ്പൊ ഈ ഒരു ഒരു സംഭവം യഥാർത്ഥത്തിൽ എന്തിനെ സൂചിപ്പിക്കുന്നു കാരണം എത്രമാത്രം നിങ്ങൾ പരിശ്രമിച്ചാലും അത് മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു സൂക്ഷ്മ ഭാവാണ് ഈ വാലെന്ന് പറയുന്നത് എന്ന് മോഹം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആ മോഹം നമ്മൾ വിചാരിക്കും ഞാൻ ഇവിടെ എൻ്റെ അതിൻ്റെ കുരുക്കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോൾ അത് വീണ്ടും പോവും വീണ്ടും പോവും അതുകൊണ്ടാണ് വസ്ത്രങ്ങളുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കാൻ കാരണം ഈ മോഹം ആത്മാവുമായിട്ടല്ല വരുന്നത് ആത്മാവിന്റെ വസ്ത്രങ്ങളുമായിട്ടാണ് വരുന്നത് അപ്പൊ ദേഹധാരികളോടുള്ള ബന്ധം അതാണ് നമ്മുടെ വസ്ത്രം എന്ന് പറയാൻ കാരണം ഇപ്പൊ ജീവാത്മാ സ്വന്തം ദേഹത്തിനോടും അതിനോടനുബന്ധമായിരിക്കുന്ന ദേഹധാരികളോടുമായിട്ടുള്ള ബന്ധമാണ് വാലാവുന്നത് മോഹം അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മുഴുവൻ വസ്ത്രം എടുത്തിട്ടും അത് എന്ന് പറയുന്നത് വാല് നീണ്ടുകൊണ്ടേയിരുന്നു എന്ന് കാരണം എത്ര എല്ലാ എത്ര മാത്രം നിങ്ങൾ മുറിക്കാൻ നോക്കുന്നു മോഹം എന്ന് പറയുന്നത് അത്രയും നമ്മൾ അതി സൂക്ഷ്മ തലത്തിൽ വീണ്ടും വീണ്ടും ബന്ധിപ്പിക്കപ്പെട്ടു അതുകൊണ്ടാണ് ഗീതയിൽ പറയുന്നതും അർജുന നീ ദേഹം ദേഹത്തിൻ്റെ ധർമ്മങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് എന്നെ മാത്രം ശരണം പ്രാപിക്കൂ ദേഹവും ദേഹത്തിൻ്റെ ധർമ്മവും അപ്പം ദേഹം ദേഹത്തിൻ്റെ സംബന്ധം പദാർത്ഥം ധർമ്മം ലോകം ഇതൊക്കെയാണ് ജീവാത്മാവിനെ മോഹവലയത്തിലാക്കുന്ന സാധനം അപ്പം ആ മോഹത്തിൽ നിന്ന് മുക്തമാവുന്ന സമയത്ത് ആ ദേഹങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെ നമുക്ക് ഒഴിവാക്കണം അപ്പോൾ ഒന്നിൽ നിന്ന് നമ്മൾ മുക്തായെന്ന് വിചാരിക്കുമ്പോഴേക്കും അടുത്തത് വരും ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഞാൻ ഓ ഇത് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ശുദ്ധാക്കി എന്ന് കണ്ടു കഴിയുമ്പോഴേക്കും നെക്സ്റ്റ് വരും നെക്സ്റ്റ് വരും അങ്ങനെ രാവണൻ്റെ ഈ ലോകത്ത് ആരൊക്കെയായിട്ട് നമുക്ക് ബന്ധമുണ്ടോ അവരൊക്കെ നമ്മുടെ വാലി പിടിക്കാൻ വരും തന്നെ ചെയ്യും അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾ മുക്തമായെങ്കിൽ മാത്രം തന്നെ മോഹത്വം മുക്താവാൻ സാധിക്കുള്ളൂ അതാണ് കഴിഞ്ഞത് ബേഞ്ചി ഇവിടെ മോഹത്തിൽ നിന്ന് മുക്തമാകണമെന്ന് പറഞ്ഞു മോഹം നമുക്ക് നമ്മുടെ കൂടെയുള്ളവരോട് നമുക്ക് പ്രിയപ്പെട്ടവരോട് നമുക്ക് വേണ്ടത് ചെയ്തു തരുന്നവരോട് സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യർക്കും സാധാരണ കണ്ടുവരുന്നു ഇപ്പോൾ പല ജന്മങ്ങളിലും എല്ലാ നമ്മുടെ കൂടെയുള്ളവർ മാറും വഴിയമ്പലം പോലെ നമ്മൾ കൂടുകയാണ് എന്ന് പറയുന്നു എന്നാൽ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളവരോടുള്ള മോഹം അത് ആത്മാവിനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെങ്കിൽ അതിനെ അതിജീവിക്കാൻ എങ്ങനെ സാധിക്കും അതിനുള്ള അഭ്യാസം അവരെ സ്നേഹിക്കുക മോഹം നിങ്ങൾക്കും അവർക്കും ദുഃഖം കൊടുക്കുന്ന സാധനമാണ് അതുകൊണ്ട് സ്നേഹം നമുക്കും സുഖം തരുന്ന ഒന്നാണ് മറ്റുള്ളവർക്കും സുഖം തരുന്ന ഒന്നാണ് സ്നേഹത്തിന്റെ പ്രകടനം വിത്ത് റെസ്പെക്ട് ആണ് വിത്ത് റെസ്പെക്ട് ആണ് വിത്ത് കെയർ ആണ് അതേസമയം തന്നെ മോഹത്തിൻ്റെ എക്സ്പ്രഷൻ അത് പൊസിഷൻ കൊണ്ടാണ് ഉടമസ്ഥത സ്ഥാപിക്കലാണ് നീ എന്റെയാണ് നീ എന്റെ ഭാര്യയാണ് നിങ്ങൾ എൻ്റെ ഭർത്താവാണ് അതുകൊണ്ട് നിങ്ങളിങ്ങനെയെ പെരുമാറാവൂ നിങ്ങൾ ഇങ്ങനെ ചെയ്യാവൂ എൻ്റെ ഭർത്താവായിരിക്കും നീ നിങ്ങൾ ചെയ്യരുത് എൻ്റെ ഭാര്യയായിരിക്കും നീ ചെയ്യരുത് എൻ്റെ മോനാണ് നീ ഇങ്ങനെ ചെയ്യാവൂ ഇങ്ങനെ ഒരു പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഉള്ളിലോ അവരുടെ ആഹാര വ്യവഹാര വിചാരാദികൾ മുഴുവൻ സ്വന്തം സങ്കല്പം കൊണ്ട് അടിയറ വെപ്പിക്കാൻ ശ്രമിക്കുന്നത് മോഹവും അതേസമയം ഓരോ ജീവാത്മാവിനും അവരവരെ അവരവരായി കണ്ടുകൊണ്ട് അവരുടെ ഗുണത്തോടെ ശക്തിയോടുകൂടി കാണാനും അതിന് റെസ്പെക്ടോടു കൂടി പെരുമാറാൻ എനിക്ക് കഴിയുമെങ്കിൽ അത് സ്നേഹമാണ് ഏതിനാ സുഖം കിട്ടുക ആദ്യം പറഞ്ഞതിനോ രണ്ടാമത് പറഞ്ഞതിനോ അല്ലേ സ്നേഹത്തിനല്ലേ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതും അതാണ് നമ്മൾ സ്നേഹമാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ദുഃഖം തരില്ല അഥവാ നിങ്ങൾ സ്നേഹിച്ച് വളർത്തിയ നിങ്ങളുടെ മകനോ ഒരുപാട് സ്നേഹിച്ചത് നിങ്ങളുടെ മറ്റാരെങ്കിലോ നിങ്ങളെടുത്ത് അതിന് വിരുദ്ധമായൊരു പെരുമാറ്റം കൊണ്ടുവന്നാലും നിങ്ങൾ ഷോക്ക് ആവില്ല ഇന്നത്തെ മനുഷ്യന്മാർ കേട്ടിട്ട് അവർ പെരുമാറിപ്പോയപ്പോൾ എനിക്ക് ഷോക്ക് ഏറ്റുപോയി പലരും പല ഭാഗങ്ങളൊക്കെ തളർന്നൊക്കെ വീണു പോകുന്നുണ്ട് കാരണം മോഹം ആയതുകൊണ്ടാണ് അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് നിങ്ങൾ മോഹം വേണ്ട സ്നേഹിക്കൂ ലോകത്തെ മുഴുവൻ നിങ്ങൾക്ക് അങ്ങനെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്കൊരിക്കലും അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പെരുമാറ്റം കൊണ്ട് നിങ്ങൾ മുറിവേറ്റവരാവില്ല തളർന്നവരാവില്ല പക്ഷേ അൺലിമിറ്റഡ് ആയിട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും അത് സ്നേഹമാണ് അതുകൊണ്ട് സ്നേഹിച്ചോളൂ മോഹം വേണ്ട അതുകൊണ്ട് സ്നേഹം എല്ലാവർക്കും സുഖം കൊടുക്കുകയുള്ളൂ നമുക്കും അവർക്കൊക്കെ സുഖം അതല്ലേ നല്ലതും ഈ രാവണന്റെ വാസനകളെ മോഹത്തെയും അതുപോലെയുള്ള വാസനകളെയും രാവണ രാജ്യത്തെ എങ്കാണല്ലോ നശിപ്പിക്കുന്നത് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ ദിനചര്യയെ എങ്ങനെ മാറ്റിയെടുക്കണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ദിവസേന ചെയ്തിരിക്കണം എല്ലാ ദിവസവും ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണർന്നുകൊണ്ട് കാരണം ഈ സൃഷ്ടിയിൽ ഏറ്റവും അതിശ്രേഷ്ഠമായ സമയം പ്രകൃതിക്കൊപ്പം മനുഷ്യൻ ഉണരാ എന്നുള്ളതാണ് പ്രകൃതി ഉണർന്ന നിങ്ങൾ അഥവാ ഉണർന്നു നിന്ന് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ഒരു ഒന്നേ മുക്കാൽ തൊട്ട് തുടങ്ങും പ്രകൃതിയുടെ ഉണർച്ചയുടെ സംഗീതം നമ്മൾ മനുഷ്യന്മാരെ മാത്രമേ ഉള്ളൂ അത്തരം സമയങ്ങളിലൊക്കെ സുഖനിദ്രയ്ക്ക് പോകുന്നവർ പക്ഷേ പക്ഷി പക്ഷിമൃഗാദികൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നേ മുക്കാല് രണ്ടേ മുക്കാൽ മൂന്നേ മുക്കാൽ നാലേ മുക്കാൽ അഞ്ചേ മുക്കാൽ ആറേ മുക്കാൽ വരെ ഇത്രയും സമയം ഓരോരോ മണിക്കൂർ ഇടവിട്ട് അവരുടെ ഭാഷയില് കലബല കലബല നമ്മൾ പറയും പക്ഷികൾ കലബല കൂട്ടുന്നു എന്ന് പറയും അത് കലബലയല്ല അവർ അവരുടെ ഭാഷയില് ദൈവമേ 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 എന്ന് പറയുകയാണ് എത്ര തവണ ഒരു പ്രഭാതത്തിൽ ഉണർന്ന് ആഹാരം സമ്പാദിക്കാൻ പോകും മുന്നേ ഈ പക്ഷികൾ അവര് ഭഗവാനെ ഓർക്കുന്നുണ്ടെന്നറിയുമോ മൃഗങ്ങള് ഭഗവാനെ ഓർക്കുന്നുണ്ടെന്നറിയും നമ്മൾ മനുഷ്യന്മാരൊക്കെ കിടന്നുറങ്ങുന്നത് അതുകൊണ്ട് ഭഗവാൻ നമ്മുടെ അടുത്ത് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഒന്നേമുക്കാലും നിങ്ങൾക്ക് എണിക്കാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഏഴര വെളുപ്പ് എല്ലാവരും പറയാമല്ലോ ഏഴര വെളുപ്പിനു ഏഴര വെളുപ്പ് എന്തിനാ പറയുന്നത് പുലർച്ചെ മൂന്നര സമയം ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണർന്നുകൊണ്ട് ഭഗവാനെ സ്മരിക്കുക എന്നുള്ളത് നമുക്ക് ഇത്രയും ശ്രേഷ്ഠമായ ഈ ജീവിതം തന്ന ഭഗവാനോട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒന്നാമത്തെ കർത്തവ്യം നമ്മുടെ ഉന്നതിക്ക് വേണ്ടി ഈശ്വരൻ പറഞ്ഞു തന്നേണ്ടതായിട്ടുള്ള ആദ്യത്തെ വിദ്യയാണ് ബ്രഹ്മ മുഹൂർത്ത മെഡിറ്റേഷൻ നേരത്തെ 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 കിടക്കണം എഴുന്നേൽക്കണം എന്നെല്ലാം നമ്മൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ പിടിച്ച ജീവിതത്തിൽ എങ്ങനെ ഇത് നിത്യവും പ്രാവർത്തികമാക്കും നമ്മൾ നമ്മുടെ മനസ്സുണ്ടെങ്കിൽ മാർഗം കൊണ്ട് പറയാറില്ലേ അതുപോലെ തന്നെ എനിക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും സാധിക്കുന്ന കാര്യ കാര്യങ്ങള് പ്രഭാതത്തിൽ ഉണർന്നു ചെയ്യുന്നവർക്കാണ് കൂടുതൽ ക്രിയാത്മകത ഉണർന്നു വരാറ് വളരെ പെട്ടെന്ന് തൻ്റെ കാര്യങ്ങളെ ചെയ്ത് തീർക്കാനുള്ള ശക്തി ഉണ്ടാവുന്നതൊക്കെ പ്രഭാതത്തിൽ ഉണർന്നവർക്കാണ് അങ്ങനെ ഉണർന്ന് നിങ്ങൾ ആ സമയം മെഡിറ്റേറ്റ് ചെയ്യുന്ന കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ വേഗത്ത് നിങ്ങളെ കാര്യങ്ങൾ ചെയ്യാനുള്ള കർമ്മകുശലത ജീവിതത്തിൽ വന്നു ചേരും അപ്പം ഈ തിരക്ക് കൂടാൻ കാരണം കർമ്മകുശലത എഫിഷ്യൻസി നമുക്ക് കുറയുകയാണ് എഫിഷ്യൻസി കുറയുകയും സ്പീഡ് കൂടുകയും ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് എന്ത് സംഭവിച്ചു പോകുന്നത് ആ സ്പീഡിനൊപ്പം നമുക്ക് പോകാൻ പറ്റാതിരിക്കയാണ് ആ ഒരു കോപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് മനുഷ്യനുള്ള സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ സ്ട്രെസ്സാണ് കുറച്ചും കൂടി അവനെ സ്ലോ ആക്കുന്നതും അവൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെ അതുകൊണ്ട് നിങ്ങളുടെ എഫിഷ്യൻസി കൂട്ടാനുള്ള മെത്തേഡാണ് മെഡിറ്റേഷൻ ആ മെഡിറ്റേഷൻ നിങ്ങൾ ബ്രഹ്മമുഹൂർത്തം ബ്രഹ്മമുഹൂർത്തോണന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ഷീണം അസ്വസ്ഥതകൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ള ഏകാഗ്രത ഇല്ലായ്മ ഇങ്ങനെയുള്ള സാധാരണ ജീവിതത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ അത് സ്വന്തം ഉള്ളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് നമുക്കില്ലാതെയാവും അപ്പം നിങ്ങൾക്ക് ഒരുപാട് സമയം കണ്ടെത്താൻ പറ്റും തന്നെ ചെയ്യും അപ്പം തുടക്കത്തിൽ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അതിരാവിലെ ഉണരുക മെഡിറ്റേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ആദ്യമൊക്കെ കുറച്ച് പ്രയാസം തോന്നുമായിരിക്കും പക്ഷേ നമ്മൾ പറയില്ല ഏതൊരു കാര്യത്തിനും കുറച്ച് ത്യാഗവും കുറച്ച് ഭാഗ്യവും അല്ലേ പറയുക ആ ഒരു ത്യാഗം ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നേറാൻ തയ്യാറാണെങ്കിൽ വളരെ വേഗം നിങ്ങൾക്ക് പിക്കപ്പ് ചെയ്യാനായിട്ട് ഉള്ളൂ പിന്നെ പ്രഭാതത്തിൽ ഭഗവാന്റെ മഹാവാക്യങ്ങളെ കേൾക്കുക റെഗുലർ ക്ലാസ് എന്ന് പറയും നമ്മൾ ആഹാരം ഉണ്ടാക്കുകയാണെങ്കിലും കഴിക്കുകയാണെങ്കിലും എല്ലാ സമയത്തും ഈശ്വരൻ്റെ ഓർമ്മയിലൂടെ ഇവിടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക പിന്നെ ദിവസത്തിൽ ഒരു മണിക്കൂറിലൊരു മിനിറ്റ് എങ്കിലും നിങ്ങൾ ഒരു മിനിറ്റ് സമയം നിങ്ങൾ പരമാത്മാവിൻ്റെ സ്മൃതിയിലൂടെ ചാർജ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള അമ്പത്തി ഒൻപത് മിനിറ്റ് സമയം വളരെ ശക്തമായി കൊണ്ട് ഏകാഗ്രമായി കൊണ്ട് വളരെ ഫാസ്റ്റായിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തി നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും അപ്പം അതുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് സന്ധ്യാസമയം അതുപോലെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സന്ധ്യാസമയത്ത് കുറച്ച് സമയം ഫ്രീ ആവാൻ കഴിയുമെങ്കിൽ ആ സമയത്ത് ഭഗവാനെ ഓർമ്മിക്കുക പിന്നെ നമ്മൾ പഠിച്ച ഈശ്വരൻ്റെ ജ്ഞാനങ്ങളെ അയവിറക്കുക അത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം വെറുതെ ഒരു മണിക്കൂർ നമ്മൾ സത്സംഗത്തിൽ കേട്ടു എന്നുള്ളത് ആ കേട്ട പാഠങ്ങളെ അയവിറക്കി നമ്മളുള്ളിൽ ചേൺ ചെയ്ത് സംസ്കാരത്തിലേക്ക് കൊണ്ടുവന്ന് രാത്രി ഈശ്വരനെ നമ്മുടെ കാര്യങ്ങളെ കേൾപ്പിച്ച് ഭഗവാന്റെ സ്മൃതിയിൽ നമ്മൾ ഉറങ്ങുമ്പോൾ അതാണ് നമ്മുടെ ശ്രേഷ്ഠമായ ദിനചര്യ ആ ദിനചര്യ നിങ്ങളെ എന്ത് സാഹചര്യത്തിലും അതിജീവിക്കാനുള്ള ശക്തി ചേരും ബെഞ്ചിയുടെ ഈ ദിനചര്യയിൽ വീണ്ടും നമ്മൾ ആ അതിരാവിലെയുള്ള ഇതിലേക്ക് തന്നെ വരികയാണ് ഇത്രയോ ചെറുപ്പക്കാർ ഈ പരിപാടി കാണുന്നുണ്ടാവും അതിരാവിലെയുള്ള കാരണം നമ്മൾ എല്ലാവരും ഇന്ന് നേട്ടങ്ങളുടെ പിന്നാലെയാണ് അത് രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്നത് കൊണ്ട് അതല്ലാതെ പിന്നീട് എന്തൊക്കെ നേട്ടങ്ങൾ നമുക്ക് നിരത്താൻ സാധിക്കും

ആ മൂർച്ച വെപ്പിക്കുന്നതിന് സദാ അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് ഉപയോഗയോഗിയായി മാറും ഒന്ന് നമ്മുടെ കാര്യക്ഷമത വർദ്ധിക്കും മറ്റൊന്ന് നിങ്ങൾ ആവുന്നത് കുറയും ഇപ്പം എന്തുകൊണ്ടാണ് മനുഷ്യന്മാർക്ക് കാര്യക്ഷമത കുറഞ്ഞതിന് മുഖ്യ കാരണം എന്ന് വെച്ചാൽ മുന്നിലൊരു ഒരു റെസ്പോൺസിബിലിറ്റി വരുമ്പോഴേക്കും എന്നെക്കൊണ്ട് ഇതാവോ എന്നുള്ളതായിട്ടുള്ള ടെൻഷൻ ആ ഒരു സ്ട്രെസ്സ് കുറേം കൂടെ മനുഷ്യന്മാരുടെ കഷ്ടപ്പാടിനെ കൂട്ടുകയാണ് അല്ലെങ്കിൽ കാര്യം ചെയ്യാനുള്ളതായിട്ടുള്ള റിസ്ക്കിനെ കൂട്ടുകയാണ് അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ ഫ്രീ ആയിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളതായിട്ടുള്ള സിദ്ധി നിങ്ങൾക്ക് വരും രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് പോസിറ്റീവ് തോട്ട്സ് വന്നു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഉള്ളിൽ ഉന്മേഷത്തിനും ഉത്സാഹത്തിനും ഘടകമായിരിക്കുന്ന നൈട്രസ് ഓക്സൈഡ് ആവശ്യത്തിന് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഉത്സാഹ ഉന്മേഷം സദാകാലം നിലനിർത്താൻ സാധിക്കും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സുഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് രാവിലെ മുതൽ രാത്രി വരെ നിങ്ങൾ ഫ്രഷ് ആയിരിക്കുക എന്നുള്ളത് വൈകുന്നേരം വൈകുന്നേരമാകുമ്പോഴേക്കും ക്ഷീണിക്കുന്ന വ വശരാകുന്ന മനുഷ്യന്മാരെയാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ ദിവസം ഒരു മിനിറ്റ് ഒരു മണിക്കൂറിലൊരു മിനിറ്റ് സമയം ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ആ ചാർജ് നഷ്ടാവാതെ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ബ്രഹ്മമുഹൂർത്തോണെന്ന് നമ്മൾ പറയുമല്ലോ ഒരു ട്രെയിൻ പാളത്തില് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കേട്ടേണ്ട അത് പിന്നെ ഓൾവേസ് റണ്ണിങ് ആയിരിക്കും അതുപോലെയാണ് ബ്രഹ്മ മുഹൂർത്ത മെഡിറ്റേഷനും ആ സമയത്ത് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ നിങ്ങളുടെ കാര്യങ്ങൾ ഈസിലി നമുക്ക് ഈശ്വരനുമായിട്ടുള്ള ലിങ്ക് ആ പാളം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ ബോഗികളും വളരെ സ്മൂത്ത് ആയിട്ട് ഓടും കാര്യക്ഷമത കൂടുകയും ഏകാഗ്രത കൂടിയും മനസ്സിലെ വ്യർത്ഥ സങ്കല്പങ്ങൾ കുറയും ഇല്ലാതിരുന്ന ശരീര രോഗങ്ങൾ കുറയും സ്ട്രെസ് നമ്മുടെ സംബന്ധങ്ങളുടെ ഇല്ലാതാക്കുകയാണ് ആ ഒരു മേഖലയിൽ നിന്ന് സംബന്ധങ്ങളുടെ സുഖവും വാമത്തും തിരിച്ചു കൊണ്ടാൻ നമുക്ക് സാധിക്കും അത് ഓഫീസ് റിലേഷൻഷിപ്പ് കൂടി ഒരു ഫാമിലി റിലേഷൻഷിപ്പിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും ഒരു ഫാമിലി ചെയ്യുന്ന വർക്കോട് കൂടി കമ്മിറ്റമെന്റോട് കൂടി ജീവിതം എവിടെയും നമുക്ക് സുഖം തരുന്നൊരവസ്ഥയിലേക്ക് മാറ്റാനുള്ള ബേസ് ആണ് ബ്രഹ്മ മുഹൂർത്ത മെഡിറ്റേഷൻ ജി രാണം യഥാർത്ഥത്തിൽ കൈപുസ്തകം തന്നെയാണ് ഇവിടെ ജീവിതത്തിലെ ദിനചര്യ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്നു രാമായണത്തെ മുൻനിർത്തിയുള്ള ഈ ചർച്ച ഇനിയും നമുക്ക് തുടരണം എന്ന സമയപരിമിതി മൂലം നമ്മൾ ചുരുക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിന് വളരെ വളരെ നന്ദി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ രാവണനെ ദഹിപ്പിക്കാൻ അല്ലെങ്കിൽ ലങ്കയെ ദഹിപ്പിക്കാൻ രാവണ സംസ്കാരങ്ങളെ ദഹിപ്പിക്കാൻ തീർച്ചയായും നമുക്ക് സാധിക്കും സാധിക്കണം അതിന് ധ്യാനം ഏറ്റവും നല്ലൊരു വഴി തന്നെയാണ് ധ്യാനവും ജ്ഞാനശ്രവണവും ആത്മാവിലെ മനോമാലിന്യങ്ങളെ നീക്കിക്കളയും അങ്ങനെ ഒരു പുതിയ സംസ്കാരത്തിനുടമയായി ശ്രേഷ്ഠമായ ചിന്തകൾക്കുടമയായി ജീവിക്കാൻ നമുക്ക് സാധിക്കും നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് എയിറ്റ് ടു സീറോ ഡബിൾ ഫോർ എയിറ്റ് ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി ശിവജ്യോതി മീഡിയ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ടൈം വിഷൻ ഡോട്ട്